നമ്മുടെ നാട്ടില് സ്ട്രീമിങ് തുടങ്ങിയിട്ട് എസ്പെഷ്യലി ഗെയിമിങ് അല്ലാതെ ചുമ്പോൾ സ്ട്രീമിങ് എന്ത് കണ്ടന്റ് ആണെങ്കിലും നമ്മുടെ തൊപ്പിയൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്നുണ്ട് എന്നാലും അവൻ്റെ കണ്ടന്റ് വേറെ വെറൈറ്റി കണ്ടന്റുകളാണല്ലോ അവൻ ഇടയ്ക്കിടയൊക്കെ ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രീമിങ് കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായില്ല നേരത്തെ യൂട്യൂബിലൊക്കെ നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു മൊബൈൽ ഗെയിംസ് നമ്മുടെ ബി ജി എം ഐയും പ്രീ ഫയർ കോഡൊക്കെ സ്ട്രീം ചെയ്യുന്ന മരിഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മുടെ വളരെ ഫേമസ് നമ്മുടെ ഹിന്ദിക്ക് ഉണ്ടല്ലോ മോട്ടർസ്സോൾ അവരൊക്കെ മൊബൈലിൽ സ്ട്രീം ചെയ്തതാണ് ആദ്യം സ്റ്റാർട്ടിങ് തുടങ്ങിയതെന്നാലും പിന്നെ ഒരു യൂട്യൂബർ കണ്ടന്റ് കണ്ടൻറ് ക്രിയേറ്ററായി മാറിയൊന്നുള്ളൂ അപ്പോൾ ഈ പുറത്ത് സ്ട്രീമിങ് ഇറങ്ങിയിട്ട് ഒത്തിരി നാളെ കുറച്ച് സ്ട്രീമിങ് കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനാണെങ്കിൽ നേരത്തെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നേരത്തെ പുറത്തുള്ള ഒത്തിരിയേറെ സ്ട്രീംസ് ഒക്കെ കാണാറുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ കൂടുതൽ സ്ട്രീം ഞാൻ കാണാം നമ്മുടെ വില്ലാൻ വൈറ്റി മെറ്റാമസ് ഈഗിൾ ഇവരുടെയൊക്കെ സായി പുടെ ഒരു സ്ട്രീമാണ് ഞാൻ കുറച്ചുകൂടെ ഇപ്പോൾ കാണുന്നത് കാരണം അത് നമ്മുടെ നാട്ടുകാരാണല്ലോ നമ്മുടെ ഗെയിമേഴ്സ് നമ്മുടെ മലയാളം പറയുന്ന സ്ട്രീമാണല്ലോ കുറച്ചുകൂടി നമുക്കൊരു ഒരു അറ്റാച്ച്മെൻറ്റ് ഒന്നും അതിനോടായിരിക്കുമല്ലോ അപ്പം ഇങ്ങനെയൊക്കെയാണേലും ഞാൻ ഈ കുറെ നാൾ കാണാൻ തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഈ രണ്ട് സ്ട്രീമേഴ്സും നമ്മുടെ വെസ്റ്റിലുള്ള അല്ലെങ്കിൽ വെള്ളക്കാർ സ്ട്രീമേഴ്സും നമ്മുടെ സ്ട്രീമേഴ്സും തമ്മിലൊരു കുറച്ച് വ്യത്യാസങ്ങൾ നിൽക്കേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ മെയിൻലി ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്ട്രീമേഴ്സിൻ്റെ നമുക്ക് ലിമിറ്റേഷൻസ് ഒന്നുമില്ല സംഭവം തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെസ്റ്റിലൊക്കെ അവർ ഗെയിംസ് ട്രീ ചെയ്യുകയാണെങ്കിൽ പിള്ളേരും കാണുന്നുണ്ട് ഫോർ കിഡ്സ് ഗെയിംസ് ആയതുകൊണ്ട് ഫോർ കിഡ്സ് ആയിരിക്കും മെയിൻലി അപ്പം നമ്മളാ ഗെയിമിൻ്റെ അകത്ത് ഈ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില ഫ്രേസുകൾ തെറിയൊക്കെ തെറിയുണ്ട് പിന്നെ ചില ഫ്രേസുകൾ നമ്മളിവിടെ എപ്പോഴും കുരിഞ്ഞിക്കുക എന്നൊക്കെ അങ്ങനത്തെ ഫ്രേസ് ഒക്കെ അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാൻ കിട്ടും വലിയ പ്രശ്നം ടിച്ച് ഒക്കെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പറഞ്ഞ് പുറത്താക്കി വിടും അത് അവർക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ഉണ്ട് നമ്മളീ പറയുന്ന വാക്കുകളും പ്രൈസുകളൊക്കെ പിടിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് സിസ്റ്റങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ ആൾക്കാർ നോക്കിയിരിക്കണമെന്നില്ല റിപ്പോർട്ട് ചെയ്താൽ ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ പോകും അതുപോലെ തന്നെ അല്ലാതെ ഇത് തന്നെ പിടിച്ചും പുറത്താക്കി വിളിക്കും അപ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മുടെ നാട്ടിൽ ഈ മലയാളം ആയതുകൊണ്ട് നമുക്ക് ഈ ഇവർക്ക് നമ്മൾ തന്നെ പറയുന്നതെന്ന് ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറേ രക്ഷോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയല്ല ശരിക്കും നമ്മുടെ മലയാളം കൂടെയും പറയുന്ന വാക്കുകളൊക്കെ പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറേ സ്ട്രീമേഴ്സിൻ്റെ മോണിറ്റൈസേഷനും ഇതൊക്കെ ചിലപ്പോൾ മുഞ്ചിഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ എ ടി എം പ്ലസ് ഷീം ഇടണമെന്ന് പറഞ്ഞാൽ നോക്കി ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും യൂട്യൂബിലാണേലും എവിടെയാണെങ്കിലും നമ്മളെ ഇട്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് യങ്ങർ ഓഡിയൻസിന് എറ്റീൻ താഴത്തുള്ള അത് അവരെ പ്രൊമോട്ട് ചെയ്യില്ല അവരെ കാണിക്കില്ല അത് അവരുടെ റൂൾസും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളതാണ് അപ്പോൾ അതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ വ്യത്യാസം പുറത്ത് ഇവിടെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു അത് ഞാൻ പറയുകയാണെങ്കിൽ നല്ല കാര്യമാണ് ചീത്ത കിട്ടുന്നത് ഒരു വിധത്തിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ടോക്സിറ്റി നമുക്കിപ്പോൾ അറിയാം പ്രത്യേകിച്ച് നമ്മൾ ആർ പി ഐക്കെ എടുത്തുകഴിഞ്ഞാൽ എന്ത് തെറിവിളിൻ്റെ തൊഴിൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സഹിക്കാൻ പറ്റാത്തത് ചെവി പട്ടി കുളിക്കുന്നവരുണ്ടല്ലാത്തത് അത് നമ്മുടെ സ്ട്രീമേഴ്സ് അല്ല വേറെ സ്ട്രീമിലുള്ളവരും ഒന്നിരിക്കും തെറി വിളിക്കണേ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ വേറെ കളിക്കുന്നവരൊന്ന് തെറുവിളിച്ചാൽ പോലെ ആ സ്ട്രീമേഴ്സ് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് അതൊക്കെ അവര് നോക്കി മോഡറേറ്റ് ഒക്കെ ചെയ്ത് മാനേജ് ചെയ്ത അങ്ങനെയുള്ള പരിപാടികളൊക്കെ പുറത്തൊക്കെ ചെയ്യുള്ളൂ പിന്നെ വേറെ വ്യത്യാസം ഞാൻ നോക്കിയിട്ടുണ്ട് പുറത്ത് എന്ത് വൃത്തിയേടും സ്ട്രീമിൻ്റെ സ്ട്രീമെന്ന് പറഞ്ഞു കാണിക്കും നമ്മുടെ ഭാഗ്യത്തിന് അതൊന്നും വന്നിട്ടില്ല നമ്മുടെ തുണിയിൽ സ്ട്രീം ചെയ്യുന്നതും മറ്റേ ടൈപ്പ് ഓഫ് സ്ട്രീംസ് നമ്മുടെ നാട്ടിൽ പ്രത്യേക ഭാഗ്യത്തിന് വന്നിട്ടില്ല അത് പുറത്ത് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് അത് കാശ് പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അത് ഇതുവരെ വന്നിട്ടില്ല ചിലപ്പോൾ വരുമായിരിക്കും കാരണം സ്ട്രീമിംഗ് ലൈഫ് തുടങ്ങി കഴിഞ്ഞാൽ ആരാണേലും ഒരു ഓപ്ഷൻ കിട്ടി അല്ലെങ്കിൽ ഒരു അവസരം കണ്ടു കഴിഞ്ഞാൽ ഗോളടിക്കണപ്പോൾ ആൾക്കാർ ഉണ്ട് നമ്മുടെ നാട്ടിൽ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സ്ട്രീം ഏത് ട്വിച്ച് എവിടെ എടുത്താലും ഒരു ലോഡ് വെറൈറ്റി ഗെയിംസ് ഉണ്ടാകും അത് ചിലപ്പോൾ ഒരു അർത്ഥമില്ലാതെ ചിലപ്പോൾ കാർഡ് ഗെയിംസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു വിവരമില്ലാത്ത ചുമ്മാ ഓളെ ഗെയിംസ് വരെ സ്ട്രീം ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മുടെ ഇവിടെ മെയിൻലി ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഗെയിംസേ മൊത്തത്തിലുണ്ടാവുള്ളൂ മിക്കവാറും അത് നമ്മുടെ വായ്പ പി സിയിലാണെങ്കിൽ വേലറുണ്ട് ജി ടി ഐയും പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ ഫൈനാൻസ് ഒക്കെ ഇപ്പോൾ കുറച്ചുകൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മൊബൈൽ ഗെയിമിങ്ങാണെങ്കിൽ പോലും മെയിൻലി നമുക്ക് സ്ട്രീം ചെയ്യുന്നത് ലുഡോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുണ്ട് നമ്മുടെ ലോക്കോയ്ക്കകത്ത് അല്ലാതെ മെയിൻലി വരുന്നത് നമ്മുടെ ബി ജി എം ഐയും ഫ്രീ ഫയറും പിന്നെ കോഡും ഇടയ്ക്കിടയൊക്കെ വരുന്നത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഈ വളർന്നു വന്ന വരുന്നതിന്റെ ഒരു സംഭവമായിരിക്കും ഏതായാലും കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടി ഒരു ബ്രോഡർ സെറ്റ് ഓഫ് ഗെയിംസ് ഇപ്പം സ്റ്റോറി മോഡ് ഗെയിംസ് ചെയ്യുന്നവരുണ്ട് പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഒരു ബ്രോഡർ ടൈപ്പ് എല്ലാ ടൈപ്പ് ഗെയിംസും നമ്മുടെ വളർബ്യൂട്ടി വാർസോൺ ആണെങ്കിലും എ പി ആണെങ്കിലും എല്ലാ ടൈപ്പ്സും ഗെയിംസ് സ്ട്രീം ചെയ്യുന്ന ഒരു കുറച്ചുകൂടി വലിയൊരു കമ്മ്യൂണിറ്റി ആവണമെന്നാണ് എന്റെ ആഗ്രഹം നമ്മുടെ നാട്ടിലുള്ളത് പക്ഷെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ സംഭവം ഏറ്റവും സപ്രൈസിങ് ആ കാര്യം നമ്മുടെ നാട്ടിലെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ക്രിയേറ്ററിന് കൊടുക്കുന്ന സപ്പോർട്ട് ശരിയാണ് കുറച്ച് പേരേ ഉള്ളൂ പക്ഷെ നമ്മളെ നമ്മൾ ഈഗിളിനൊക്കെ ഒക്കെ സപ്പോർട്ടേഴ്സ് എന്ത് കട്ട സപ്പോർട്ടേഴ്സെന്നറിയാം കാരണം ബാക്കി ആലോചിച്ച് ബാക്കിയുള്ള ലോകത്തെ ടോപ്പ് സ്ട്രീമേഴ്സ് ലോകം മൊത്തം വെച്ചിട്ടാണ് അവർ ഈഗിൾ അടിക്കുന്ന ലെവലിലുള്ള വ്യൂവേഴ്സൊക്കെ കിട്ടുന്ന ഒരു സ്ട്രീമിന് പക്ഷേ നമ്മൾ നമ്മുടെ ഈഗിളാണേലും ആരാണേലും ഈഗിളെ കിക്കിൻ്റെ അകത്ത് ടോപ്പ് ടെന്നടിച്ചു അറിയണം അത് മലയാളി വ്യൂവേഴ്സിനെ മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ ഡോക്ടറിനടിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ അത്രയും സപ്പോർട്ട് കൊടുക്കണം നമ്മൾ മലയാളികൾ അല്ലാതെ വേറെ ആരും ഇമ്മാതിരി നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നല പിന്നെ അതൊരു നല്ല കാര്യം എന്നും നല്ല കാര്യമാണ് പിന്നെ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പുതിയ പുതിയ ആൾക്കാർക്ക് കയറി വരാൻ കുറച്ചുകൂടെ ഞാൻ പാടാം കാരണം എല്ലാവരും മെയിൻലി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഫുൾ ആയിരിക്കും ഫുൾ ടൈം സപ്പോർട്ട് പുതിയ ആൾക്കാർക്ക് ഞാൻ പറയുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണേൻ്റെ കൂടെ പുതിയ ആൾക്കാർക്കും കുറച്ചുകൂടെ അവസരം കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെയും വളരും കുറച്ചുകൂടെയും ബെറ്റർ ആവും നമുക്കിവിടെ എല്ലാം തന്നെ കുറേ കൂടെ ഓപ്പർച്യൂണിറ്റി വരാൻ ചാൻസ് ഉള്ളത് നമ്മളിങ്ങനെ ഒത്തിരി ക്രിയേറ്റേഴ്സ് വരുമ്പോഴാണ് പുറത്തൊക്കെ ഇവർ പല സ്ട്രീമേഴ്സ് പല ഗെയിം ചെയ്യുന്നതുകൊണ്ട് ഓരോ ഗെയിംസ് ഓരോ തരം സ്പോൺസർ ചെയ്യും നമുക്കിവിടെ അറിയാം മെനറ്റാംസിനും റൈറ്റ് സ്പോൺസർ ചെയ്യും റൈറ്റ് ഗൺബഡിയൊക്കെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉള്ളൊരു വാലോ സ്ട്രീമറാണ് മെനറ്റാംസ് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാ ഗെയിംസിനും ബാക്കിയുള്ള സർവ്വ ഗെയിംസിനും നമുക്കിപ്പോൾ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഗെയിം അവർ തന്നെ തപ്പി പിടിച്ചതെന്ന് നമുക്ക് സപ്പോർട്ട് തരും അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ലീഗുകൾ വരുള്ളൂ നമ്മുടെ ഇവിടുന്ന് പ്രോ പ്ലേഴ്സ് ഒക്കെ വരുവുള്ളൂ അതൊക്കെയാണല്ലോ നമ്മുടെ നമുക്കൊരു അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ടെൻസ് പോലെ ഒരുത്തും വരുന്നത് നമുക്കൊക്കെ ഒരു അഭിമാനമാണല്ലോ പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിലും ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിറ്റി രക്ഷപ്പെടണമെങ്കിൽ എങ്ങനെയും നമ്മുടെ നാട്ടിലെ ടോക്സിറ്റി ഒന്നിച്ചിട്ട് കുറയ്ക്കണം കാരണം തെറി വിളിക്കണമൊക്കെ ഒക്കെ നമുക്ക് ചുമ്മാ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തെറുവിക്കട്ടി വാഹി തക്പൈബോൾസ് അല്ലെങ്കിൽ കിട്ടുന്നൊക്കെ അതൊക്കെ ഒരു നോർമൽ സെറ്റപ്പ് ഒരു ഗെയിമിങ്ങിൻ്റെ ഒരു ഫൺ ടോക്സിറ്റി അല്ലാതെ ശരിക്കും നമ്മൾ ഈ വെറുപ്പിരി തെറി വിളിക്കുന്നത് അത് അത് ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് ശരിക്കും നമ്മള് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ആൾക്ക് ദോഷം പറ്റുന്ന രീതിയിൽ തെറി വിളി ചിരിക്കുന്നതിന് ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്ത ഒരു കാര്യം പുറത്തൊക്കെ ഈ ഗെയിമിങ് കമ്മ്യൂണിറ്റിയുടെ ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആണ് കാരണം അത് ഞാൻ പറയുന്നത് ഒത്തിരി നാളായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇത് വന്നു തുടങ്ങുന്നതിന് ഞാൻ നോക്കിയിട്ട് ഈ ഗെയിം വഴി പരിചയപ്പെട്ട് നല്ല സ്ട്രോങ് ഒരു കമ്മ്യൂണിറ്റി വളർന്നതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ടി വി എ ഗ്രൂപ്പ് ശരിയാണ് അവരുടെ പോലെ ഒത്തിരി കോൺട്രവേഴ്സി ഉണ്ട് പല പല പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവരുടെ എന്നാലും അവർ ആ കൂട്ടം കൂടി നിൽക്കുന്ന ഒറ്റക്കെട്ടായിടെ നിൽക്കുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു ലക്ഷണമാണ് അത് പിന്നെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള സ്ട്രീമേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒന്നെങ്കിൽ നല്ല രീതിയിൽ കളിക്കും ആ ഒരു രീതിയിൽ സ്ട്രീം ചെയ്യും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അപ്പോൾ ആർ പി ആണെങ്കിൽ നമ്മളെടുത്തുകഴിഞ്ഞാൽ പോലെ അതിൻ്റെ അകത്ത് ഒരു കണ്ടന്റ് ഉള്ളൂ മിക്കവാറും നമ്മുടെ ഗ്യാങ് വാഴ്സ് ആണ് മെയിൻ കണ്ടന്റ് പിന്നെ മാലോൻ്റെ അടുത്ത് കഴിഞ്ഞാൽ പോലെ അതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മുടെ മാലോ സ്കിൽസ് ബേസ് ചെയ്തുള്ള ഒരു ഗെയിം ആണ് നമ്മുടെ ഇവിടെ മെയിൻലി കോമൺ വരുന്നത് പുറത്തുള്ള എക്സ്ട്രീമേഴ്സിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവർ കുറച്ചുകൂടി കണ്ടു മാത്രം ഉണ്ടാക്കുന്നവരുണ്ട് നമ്മുടെ ഈ ഗെയിമിൽ സ്കില്ലല്ലാതെ കണ്ടന്റ് ഉണ്ടാക്കുന്നവരുണ്ട് നമ്മുടെ സ്നൈപ്പിംഗ് സൂപ്പർ ദ ഡു അല്ലെങ്കിൽ നമ്മുടെ ലേസർ ബീമ് ഇവരൊക്കെ ജസ്റ്റ് കണ്ടന്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സെറ്റപ്പുകളാണ് അതുപോലെ തന്നെ ആർ പി നമ്മുടെ ആർ പി അല്ലാതെ ജി ടിക്ക് അകത്ത് ഓൺലൈൻ റേസുകൾ ഉണ്ടല്ലേ ഈ സ്കിൽ റേസുകൾ റാം റേസുകൾ അതൊക്കെ റേസ് ചെയ്യുന്നതിൻ്റെ കൂടെ അവർ സംസാരിക്കുന്നതിലും ആ കണ്ടന്റ് ഉണ്ടാക്കുന്നതിലുമാണ് കുറച്ചുകൂടി കാര്യം കാരണം കോമിക്കൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കുന്നവരും ശ്രീമസം ഉണ്ടാക്കുന്നവരും നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ വളർന്നു വരണം ഏതായാലും വളർന്നു വരും സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഏതായാലും ഇങ്ങനത്തെ ആൾക്കാർ വളർന്നു വരുമെന്ന് എനിക്ക് ഉറപ്പാം അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി വളരാൻ വേണ്ടി ഇങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് വളർത്താം